വിവാദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പുതിയ വിവാദം ഷെയ്ദ് പണിക്കർ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായതല്ല, തെളിവുകളുണ്ടെന്ന് കൃത്യമായി വിലയിരുത്തപ്പെടുന്നതാണ്. നിങ്ങൾ മാത്യു കുടൽനാടിനെതിരെ ആരോപിക്കുന്നത് പോലെ ഈ പുതിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഭൂഷണമെന്ന് ആത്മാർത്ഥമായി അങ്ങ് പറയുമോ? ഞാൻ ഏത് ഷേപ്പ് തിരിച്ചു വരും എനിക്ക് നിശ്ചയമില്ല. ഏത് ഷേപ്പ് തിരിച്ചു വന്നാലും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടണം, കേട്ടടേ. അല്ല, മുഖ്യമന്ത്രി അങ്ങനെ മൗനം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു പുതുപ്പള്ളിയിൽ നിന്ന് പ്രചരണത്തിന് ഇറക്കൂ. പുതുപ്പള്ളിയിലെ ജനങ്ങളോട് മുഴുവൻ പറയാം, കേരളത്തിന് മുഖ്യമന്ത്രി ഒന്നിനും മറുപടി പറയുന്നില്ല. കേരളത്തിന് മുഖ്യമന്ത്രിയുടെ മകള് പിന്നെ ജി എസ് ടി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പ്രചരണം ഇതാക്കൂ. ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു പറയട്ടെ, എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ മാത്രം പ്രതികരിക്കാൻ പറ്റൂ. അത് ഇവിടെ പിന്നെ ബി ജെ പി പ്രതികരിക്കുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞത് വളരെ കൃത്യമാണ്. അയാൾ അവിടെ നിനക്ക് നടന്നോട്ടെ, ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് നിയമപരമായിട്ടുള്ള മറുപടി സ്വീകരിക്കും. ബി ജെ പി പ്രതിനിധീകരിച്ചല്ല അദ്ദേഹം എത്തിയത്, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇതുവരെയും ബി ജെ പി പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അല്ല, അതൊക്കെ പൊതുസമൂഹത്തിൽ കേൾക്കും വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്ക് എന്നെ പറ്റി അല്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ പറ്റി വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയൂ. ഞാൻ നിങ്ങളുടെ ആ ബൈറ്റ് ഞാൻ എടുക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങളെ പറയൂ. നിങ്ങൾ എന്നെ ബഹിഷ്കരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ല. നിങ്ങൾ ഇതാ വീണ്ടും എന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയല്ലേ, നിങ്ങൾക്ക് അത്രേ വിലയുള്ളൂ? വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോകണം. അങ്ങ് മറുപടി പറയൂ റിജി ലൂക്കോസ്. അത് അങ്ങ് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരത്തില്ല. അതൊരു സർക്കിൾ നിങ്ങൾ ആദ്യമായിട്ടല്ല ബഹിഷ്കരിച്ചതിന് ശേഷം നിങ്ങൾ വരുന്ന ആദ്യത്തെ ചർച്ചയൊന്നും അല്ലേ ഇത്. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. അയക്കുന്ന പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേട്ടനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും